പി എസ് സി ചലഞ്ചിൻ്റെ എസ് സി ആർ ടി ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 10-ാം ക്ലാസ് എസ് സി ആർ ടിയിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് വായിക്കുന്നത്. അപ്പോൾ നോക്കാം. 8-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ മൂർച്ചയേറിയ ആയുധമായിരുന്ന വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും, ഇതിനെക്കുറിച്ച് സാധൂകരിക്കാനാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം, ഇന്ത്യൻ വ്യവസായങ്ങളുടെ വളർച്ച. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ലാൽ പാൽ ബാൽ എന്നീ അറിയപ്പെടുന്ന നേതാക്കന്മാർ ആരെല്ലാമാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധരതിൽ എന്നിവരാണ്. 10-ാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർച്ച തടയാൻ ദേശീയ നേതാക്കന്മാർ മുന്നോട്ട് വെച്ച സ്വദേശിവൽക്കരണം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി, ഇതിനെക്കുറിച്ച് പറയാമെന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞിട്ടുള്ള 3 പോയിൻറ്സ് നോക്കാം. നിരവധി, അതായത് സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവ ആരംഭിക്കുകയും ചെയ്തു. ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടു. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടാകുകയും ചെയ്തു. ഇതൊക്കെ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവ ആരംഭിച്ചു. ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടു. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അക്കാലത്ത് വലിയ കുറവുണ്ടായി. 11-ാമത്തെ ചോദ്യം, 1905 ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ നേതാക്കൾ സ്വീകരിച്ച സമര രീതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം എന്നതായിരുന്നു 1905 ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ നേതാക്കൾ സ്വീകരിച്ച സമര രീതി. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ഭൂനികുതി നയങ്ങളിലെ സമാനതകൾ എന്തെല്ലാം? നികുതി പണമായി നൽകണം, നികുതി വളരെ ഉയർന്നതായിരുന്നു. എല്ലാ ഭൂനികുതി നയങ്ങളിലും നികുതി പണമായി നൽകണം, അതേപോലെ തന്നെ വളരെ ഉയർന്ന നികുതിയായിരുന്നു. അടുത്ത ചോദ്യം, നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം എന്തായിരുന്നു? അവയുടെ കാരണങ്ങൾ വ്യക്തമാക്കുക. അപ്പോൾ നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും സമാനതയാണ് പറയുന്നത്. കർഷക കലാപങ്ങൾ, നീലം കർഷകരുടെ സമരം, ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില, കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തൽ നീലം ആവശ്യമില്ലാതാക്കി, അവസാനിക്കാത്ത ദുരിതങ്ങളും ചൂഷണവും. മാപ്പിള കലാപമാകട്ടെ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും, അടിച്ചമർത്തലും കുടിയൊഴിപ്പിക്കലും, ഇത്രയുമാണ്. ഇനി 15-ാമത്തെ ചോദ്യം, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ എന്ത്? ഇന്ത്യൻ കർഷകരെ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം വിശദമാക്കുക. അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ ഭക്ഷ്യവിളകൾക്ക് പകരം വിപണി ലക്ഷ്യമാക്കി വൻതോതിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുക എന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ഭൂനികുതി നിരക്ക്, നികുതി പണമായി നിക്ഷേപിക്കട്ട് തീരു നൽകണമെന്ന നിബന്ധന, യൂറോപ്യൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കാർഷിക എന്നീ കാരണമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം, വാണിജ്യവൽക്കരണത്തിന് കർഷകരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യവിളകൾക്ക് പകരം വിപണി ലക്ഷ്യമാക്കി വൻതോതിൽ നാണയങ്ങൾ കൃഷി ചെയ്യുന്നതാണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇതൊരു കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ഭൂനികുതി നിരക്ക്, നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ തന്നെ നൽകണമെന്ന നിബന്ധന, യൂറോപ്യൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കാർഷികോൽപ്പന്നം കാർഷികോൽപാദനം.